ശുചിത്വസാഗരം സുന്ദരതീരം എന്ന പദ്ധതി കൊട്ടിഘോഷിച്ച് നടപ്പിലാക്കിയിട്ടും തലശ്ശേരി കടൽത്തീരം അത്ര സുന്ദരമല്ല. പ്ലാസ്റ്റിക് മാലിന്യം ഉൾപ്പെടെയാണ് തള്ളിയിട്ടുള്ളത്. ഇത് കടലിൽ എത്തുന്നതിനാൽ മത്സ്യസമ്പത്ത് കുറയുന്നതായും മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. കടലും കടൽത്തീരവും പ്ലാസ്റ്റിക് മാലിന്യം മുക്തമാക്കാനുള്ള ശുചിത്വ സാഗരം സുന്ദരതീരം പദ്ധതിക്ക് തുടക്കം കുറിച്ചിട്ടും തലശ്ശേരി കടൽത്തീരത്തിന്റെ അവസ്ഥയ്ക്ക് മാറ്റമില്ല. തീരത്ത് തള്ളിയ മാലിന്യമാണിത്. പ്ലാസ്റ്റിക് മാലിന്യവും മറ്റ് മാലിന്യങ്ങളും യഥേഷ്ടം തള്ളുന്ന കേന്ദ്രമായി ഇവിടെ മാറിയെന്നതിന് തെളിവാണ് ഈ മാലിന്യങ്ങൾ. രാത്രികാലങ്ങളിൽ ദൂരസ്ഥലങ്ങളിൽ നിന്നുൾപ്പെടെ വാഹനങ്ങളിൽ എത്തിച്ചാണ് അറവു മാലിന്യം ഉൾപ്പെടെ നിക്ഷേപിക്കുന്നത്. ഇതിനു പുറമെ നഗരസഭാ ജീവനക്കാരും തീരത്ത് മാലിന്യം തള്ളുന്നുണ്ടെന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ ആരോപണം. പിന്നെ തലശ്ശേരി മുനിസിപ്പാലിറ്റി കടൽ പണിക്കാരോട് ചെയ്യുന്ന ഏറ്റവും വലിയ കുറ്റമാണിത്. കാരണം മുനിസിപ്പാലിറ്റിയാണ്, മുനിസിപ്പാലിറ്റി എന്ന് പറയുമ്പോൾ മുനിസിപ്പാലിറ്റിന്റെ എല്ലാ വേസ്റ്റും വരുന്നത് കംപ്ലീറ്റ് തലശ്ശേരി കടപ്പുറമാണ്. തലശ്ശേരി കടപ്പുറം അതുപോലെ മറ്റ് പിന്നെ മറ്റും മറ്റ് പല ഭാഗത്തുള്ള തൊഴിലാളികൾ മറ്റ് അറവുശാലകൾ മറ്റുള്ള എല്ലാ ഇതും കൊണ്ടാണ് വേസ്റ്റ് കെട്ടുന്നത് ഈ കടപ്പുറം തന്നെയാണ്. പക്ഷേ ഇതൊന്നും ആരും അധികൃതർ ഇതുവരെ ഒന്നും ശ്രദ്ധിക്കുന്നില്ല. അത് കണ്ണടച്ച് അവർ ആരോട് പറഞ്ഞിട്ട് കംപ്ലൈൻറ്റ് കൊടുത്തിട്ടും കാര്യമില്ല, ഒന്നും ഒരു ഇതില്ല. കാരണം അധികൃതർ അടക്കം കൊണ്ടുവന്നിട്ട് തട്ടുന്നത് ഇവിടെ തന്നെയാണ്. ഇത് ടൂറിസം മേഖല എന്ന് പറയുന്നത് ടൂറിസത്തിൻ്റെ ഇതാന്ന് പറയുന്നത് കടലിൽ പിന്നെ ഇതാണ്. പിന്നെ മറ്റ് ആശുപത്രിയിൽ നിന്നുള്ള മാലിന്യങ്ങളും ഓവുചാലിൽ നിന്നുള്ള മലിനജലം ഒഴുക്കിവിടുന്നതും കടലിൽ തന്നെ. കടലിൽ പ്ലാസ്റ്റിക് മാലിന്യം ഏറിയതോടെ മത്സ്യസമ്പത്തിനും വലിയ ഭീഷണിയായതായും ഇവർ പറയുന്നു. ഈ ഭാഗം ടൂറിസം മേഖലയാണെന്നത് പ്രഖ്യാപനത്തിൽ മാത്രം ഒതുങ്ങുകയാണ്. പദ്ധതി കാര്യക്ഷമമായി നടപ്പിലാക്കിയാൽ മാത്രമേ തലശ്ശേരി കടൽ തീരം സുന്ദരമാവുകയുള്ളൂ. ന്യൂസ് ബ്യൂറോ തലശ്ശേരി.